ചോറ് ബാക്കിയാവുമ്പോൾ ഇതുപോലൊരു ക്യാരമൽ പായസം ഉണ്ടാക്കി നോക്ക് സംഭവം അടിപൊളിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വേണ്ടു അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമ്മൾ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ ഒട്ടും തന്നെ വെള്ളം തട്ടാൻ പാടില്ല അത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽട്ടായി വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ക്യാരമലാക്കി എടുക്കുക കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത് കയ്പ്പ് ടേസ്റ്റ് വരും കേട്ട അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് മാത്രം പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ അട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ബാക്കി പാലുകൂടെ ചേർക്കുക അപ്പം ഞാൻ മൊത്തത്തിൽ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാലുണ്ടാവും അപ്പോൾ നല്ലപോലെ നമുക്കിനി മിക്സ് ചെയ്ത് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്താണെങ്കിൽ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഒരു മൂന്നോ നാലോ സ്പൂണേ വേണ്ടി വരുള്ളൂ അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏത് സാധാരണ നമ്മൾ ചോറായാലും കുഴപ്പമില്ല കുറവെയോ പൊന്നിയോ ഏതായാലും കുഴപ്പമില്ല ഇനി നന്നായിട്ട് നമുക്കിതിനൊന്ന് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ പാൽ തിളയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് ആണെങ്കിലും ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ആ സൈഡിലുള്ള പാൽപ്പാടൊക്കെ ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഇതിനെടുക്കാനായിട്ട് ായിട്ട് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രമേ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്